നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ നിങ്ങൾക്ക് സ്ഥാനമാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞത് തബിക്കീ റുഹാബിൽ ഉൻസാ, ആദ്യത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നല്ല ബർക്കത്താണ്. പൊന്നുമോളെ നീ ഗർഭിണിയായിട്ട് ഒന്നാമത്തെ പ്രസവം പൊന്നുമോളെയാണ് നീ പ്രസവിച്ചതെങ്കിൽ നീ ഒന്നാമത്തെ പ്രസവത്തിൽ നിനക്ക് അല്ലാഹു ആൺകുട്ടി പെൺകുട്ടിയാണ് തന്നിറങ്ങിയല്ലെ മിൻബറക്കത്തിൽ മിൻബറക്കത്തിൽ മറഅത്തീ നബി മുഹമ്മദ് മുസ്തഫ, അത് പെണ്ണെ നിനക്ക് അല്ലാഹു നല്ല ബറക്കത്താണ്, അത് പൊന്നുമോളെ അല്ലാഹു നിനക്ക് നല്ല ബറക്കത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പെൺകുട്ടികൾ എന്ന വീടിന്റെ ഒരു വിളക്കാണ്, പെൺകുട്ടികൾ വീട്ടിലേക്കുള്ള ബറക്കത്താണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അമ്മയെ കാണുമ്പോഴെല്ലാം ഫാത്തിമ 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 നീ ഈ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഈ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഒരു പ്രകാശമായി മാറേണ്ടവളാണ്. ഒന്നാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് അല്ലാഹു തരുന്നതെങ്കില് അത് വീട്ടിലേക്കുള്ളൊരു അനുഗ്രഹമായിട്ട് വീട്ടിലേക്കുള്ളൊരു വെളിച്ചമായിട്ട് അല്ലാഹു നിനക്ക് തരുന്ന ഒരു വലിയ ബറക്കത്താണെന്ന് ദോഹാ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ അത് ബറക്കത്തില്ലാത്ത അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടി ഉണ്ടായ അതൊരു ബർക്കത്താണ്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ സ്ഥാനം, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ സ്ഥാനം, അത് അല്ലാഹു എവിടെയും അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹുന്റെ ഹബീബ് നാല് ബർക്കത്തിനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നാലാമത്തത് പറഞ്ഞത് മിൻ ബർക്കത്തിൽ മർഅത്തി. ഒന്നാമത്തെ ബർക്കത്ത് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് കല്യാണം ശരിയാവുക, കല്യാണം ശരിയായ ഉടനെ മക്കളുണ്ടാവുക എന്നുള്ളത് ബർക്കത്ത്, മഹർ കുറയുക എന്നുള്ളത് മറ്റൊരു ബർക്കത്ത്, മറ്റൊരു ബർക്കത്താണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത്. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ അതും ബർക്കത്ത് തന്നെയാണ്, അതും ബർക്കത്ത്. പക്ഷേ അള്ളാഹുന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് പെൺകുട്ടിയാണ്. അല്ലാഹു ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ തരട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ, പെൺമക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ പെൺമക്കളെ തരട്ടെ. അങ്ങനെയാണ് നമ്മൾ ദുആയെ ഖൈറായ മക്കളെ തരണം എന്നാണ്. അതല്ലാതെ എനിക്ക് ആൺകുട്ടിയെ തരണേ അങ്ങനെയല്ല, എനിക്ക് പെൺകുട്ടിയെ തരണേ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഖൈറായ മക്കളേതാ ആ മക്കളെ തരണേ അല്ലാ. അങ്ങനെയാണ് നമ്മൾ ദുആരക്കണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് എനിക്ക് ഹൈറായ എനിക്ക് ആൺകുട്ടിയെ തരണം, കാരണം എന്റെ കാലശേഷം ഇതൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടിയെ തരണം. അല്ലാഹു കൊടുത്തു, പക്ഷേ ആ ആൺകുട്ടിയെ കൊണ്ട് അല്ലാഹു പരീക്ഷണം നടത്തി. ആൺകുട്ടി അവസാനം പ്രിയപ്പെട്ട പിതാവിന്റെ മില്ലത്തിനെതിരെ പ്രിയപ്പെട്ട നബിയുല്ലാഹി തങ്ങൾ അല്ലാഹുവിനോട് വീണ്ടും ദുആ ചെയ്തു, അല്ലാഹ് നീ തന്ന ഈ ആൺകുട്ടി എനിക്കെതിരെയാണ് നടക്കുന്നത്, അതുകൊണ്ട് അവനെ നീ അങ്ങ് നശിപ്പിക്കണമല്ലോ, നീ അങ്ങനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് മകനെ ചോദിച്ചു വാങ്ങി, മകനെ കിട്ടിയപ്പോ മകനെതിരെ തിരഞ്ഞപ്പോ മകനെതിരെ ദുആ ചെയ്തു, അപ്പോഴല്ലേ പറന്നു വന്നത് ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, മക്കൾക്കെതിരെയായിട്ട് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് ആൺകുട്ടിയെ ചോദിച്ചത് കൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നത്, നിങ്ങൾ അതിന് പകരം ചോദിക്കേണ്ടത് ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളെ കാണണം നബിയേ, മഹാനായ നബി അല്ലാഹു സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതുമാണ് അറിവിന്ദിലാമിന്റെ മനോഹരമായ സദസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. സൂറത്തുൽ അർബിയയിലൂടെ നമ്മൾ അത് കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്തതാണ്. സക്കറിയ നബി നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്ത് ദുആ ചെയ്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയേണ്ടത് ഖൈറായ മക്കളെ തരണമെന്നാണ്. ഖൈറായ മക്കളാണായാലും പെണ്ണായാലും അത് അല്ലാഹു തരട്ടെ. നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന മക്കളാവണം.
നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളാവണം. അതല്ലാതെ ഉമ്മ ഉമ്മന്റെ കബറിൽ കിടക്കട്ടെ, പാപ്പ പാപ്പന്റെ കബറിൽ കിടക്കട്ടെ, വളർന്ന് വലുതായി വന്നതിന് ശേഷം പുത്തനാശയത്തിലേക്ക് മനസ്സ് എന്നാൽ എന്റെ ഉമ്മമാരെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ഗർഭത്തിന്റെ അകത്ത് കൊണ്ട് നടന്നതും മരണവേദനയോട് തുല്യ വേദനയായ പ്രസവേദന സഹിച്ച് ആ പൊന്നുമോനെ പൊന്നുമോളെ പ്രസവിച്ചിട്ട് അവർ പുത്തനാശയത്തിലേക്ക് പോയ കബറിന്റെ അകത്ത് കിടക്കുന്ന നമുക്കിവിടെ സമാധാനം. നമുക്ക് ഖുർആൻ ഓതാൻ ആരാ? നമുക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരിക്കാൻ ആരാ? അറിവി നിലാവിൽ പതിനായിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ അബ്ബേ എന്റെ ഉമ്മയും കബറിലാണല്ലോ, ബാപ്പച്ചിയും കബറിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടൊന്ന് ദുആ ചെയ്യാന് സ്വാലിഹായ പൊന്നുമോനെ പൊന്നുമോളെ വേണ്ടേ ഉമ്മ. അതുകൊണ്ടാണ് നിരന്തരം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് ഖൈറായ മക്കളെ തരണേ അല്ലാഹ്, ഖൈറാക്കിയത് നിങ്ങൾക്ക് പെൺകുട്ടിയാണെങ്കിലേ, ഒന്നാമത്തത് പെൺകുട്ടിയാണെങ്കിലേ ആ പൊന്നുമോൾ നിങ്ങളെ വീട്ടിലേക്കുള്ള വെളിച്ചമാണെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. കാരണമെന്തെന്നറിയോ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മോചനം തരാൻ കാരണമാണ്. ഒരു പൊന്നുമോളെ വളർത്തേണ്ടത് പോലെ വളർത്തു വലുതാക്കി ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തു വലുതാക്കി കഴിഞ്ഞാൽ അത് കാരണമായിട്ട് പടച്ചു തമ്പുരാന്റെ ഭയാനകമായ അതാ ഭാഗം നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വലിയ കാവലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പെൺകുട്ടിക്ക് ദീന് കൊടുക്കേണ്ടത് പോലെ ദീന് കൊടുത്താൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ ആ പൊന്നുമോൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്താ അത് അല്ലാഹു ആ കാരണം കൊണ്ട് നരകത്തിൽ നിന്ന് മോചിതനാക്കാന് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അനസ് തങ്ങൾ പറയാണ് ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര ചെല്ലുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ് അവൻ ഭാഗ്യവാനാണ്. കാരണം എന്താണ്? അല്ലാഹു അവന് മൂന്ന് പെൺകുട്ടികളെ നൽകിയിട്ടുണ്ട്. ആ മൂന്ന് പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തി വലുതാക്കി. ആ മൂന്ന് പെൺമക്കൾക്ക് കൃത്യമായി നിങ്ങൾ മുലപ്പാല് നൽകി. ഒരു പൊന്നുമോൾക്ക് പൊന്നുമോനെ മുലപ്പാല് നൽകുന്ന പ്രിയപ്പെട്ട ഉമ്മക്ക് അല്ലാഹു തരുന്ന സ്ഥാനം എത്രയാണ്? കുടുംബജീവിതത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മളെ കിടക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാമെന്ന് നമുക്ക് പറയാൻ ബാക്കിയാണ്. ആ ദിവസത്തിൽ നമുക്കത് വിശാലമായി പറയാ. അല്ലാഹുവിന്റെ ഹബീബാ ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ് അല്ലാഹു മൂന്ന് പെൺമക്കളെയാണ് നൽകിയത്. ആ മൂന്ന് പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തിയിട്ടുണ്ട് സഹാബാ. നല്ലതുപോലെ ആ മൂന്ന് പെൺമക്കളെ അവൻ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട വിജ്ഞാനങ്ങളെല്ലാം നൽകിയിട്ട് അവരെ വിവാഹം കഴിച്ചടുപ്പിച്ചിട്ടുണ്ട് സഹാബാ. അത് മതി സഹാബാ. ആ കാരണം കൊണ്ട് അവൻ സ്വർഗത്തിലാണ്. തോഹാ നബി മുഹമ്മദ് മുസ്തഫ അറിയണം മോളെ, പഠിക്കണം മോളെ. അല്ലാഹു നിങ്ങൾക്ക് നല്ല സ്ഥാനം എത്രയാണ്? അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം എത്രയാണ്? പെണ്ണാണം നിറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്ത് പെണ്ണ് ഈ ലോകത്ത് ജീവിക്കേണ്ടവളാണ്. പെങ്ങളെ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആ മുസ്തഫായ തങ്ങളെ മേലുള്ള സ്വലാത്ത് ചൊല്ലാതെ കിടന്നിറങ്ങല്ലേ മോളെ. ആ മുസ്തഫായ തങ്ങളെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാതെ കിടന്നിറങ്ങല്ലേ മോളെ. അല്ലാഹുവേ അല്ലാഹുവേ
ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വരാഹ്യത്തുള്ള ദീനുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.